Masters! Yes! Happy birthday to all of you. ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം കേരളത്തിന് എല്ലാവിധ ബർത്ത്ഡേ വിഷസും ഞാൻ അറിയിക്കുന്നു. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഞങ്ങളെ സഹിക്കാൻ പറ്റട്ടെ. ഈ ഭൂമിയിൽ ഇനിയും ഒരുപാട് 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 വർഷങ്ങൾ ഇങ്ങനെ നിലനിൽക്കട്ടെ. ശരിക്കും പറഞ്ഞ കേരളപ്പിറവി എന്ന് പറയുന്നത് കേരളത്തിന്റെ ബർത്ത്ഡേ ആണെങ്കിലും നമ്മൾ എങ്ങനെയാണ് അത് വിഷ് ചെയ്യുക? ജന്മദിനാശംസകൾ പ്രിയ കേരളമേ, അങ്ങനെയും പറയാം. ശരി, എന്നാൽ പ്രശസ്ത ടിവി ചലച്ചിത്ര താരം വിഷ്ണു രണ്ട് വാക്ക് പറയുന്നതായിരിക്കും നമ്മുടെ പിറന്നാൾ ആഘോഷിക്കുന്ന കേരളത്തിനെ പറ്റി. കേരളപ്പിറവി ദിനാശംസകൾ. എന്റെ അമ്മേ, അങ്ങ് ഫോർമലിന്റെ അങ്ങേ അച്ഛം. ശരി, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഞാന് കേരളപ്പിറവിയായിട്ട് ഒരു ഒരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്ഥാനം മാറുന്ന അനുസരിച്ച് പേര് മാറുന്നത് എന്താണ്? സ്ഥാനം മാറുന്നതനുസരിച്ചിട്ട് സ്ഥാനം മാറുന്നതനുസരിച്ച് പേര് മാറും. യെസ്, ഓവർ ടു യു. ജില്ല, അത് പല പല ജില്ലകൾ. ഇത് പക്ഷേ ഞാൻ പറയട്ടെ, നമുക്ക് ഓരോ ഐഡന്റിറ്റി അല്ലേ, ഇത് അങ്ങനെയല്ല. അല്ല, ചോദ്യകർത്താവ് എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞുതരാം, ഒരു ക്ലൂ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിലുള്ള ഒരു വസ്തുവാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കിട്ടിയിരിക്കുകയാണ്, ഗൈസ് കിട്ടിയിരിക്കുകയാണ്. നിർത്താൻ പറഞ്ഞാണോ? അതെങ്ങനെയാ? ഇതെല്ലാം ഒരിടത്തല്ലേ ഇരിക്കുന്നത്? ഈ സ്ഥാനത്ത് ഇരിക്കുമ്പോ ഇത് തള്ള വരല്. പക്ഷെ ഇതെല്ലാം കയ്യിലാണ്. പകരം എന്താ ഉദ്ദേശിച്ചത്? ഇല്ല, ഞാൻ ഇങ്ങനെ ചിരിച്ചതാ. ആണ് വിഷയണ്. മുടി, മുടി എങ്ങനെ പറയൂ? ഇവിടെ ഇരിക്കുമ്പോ താടി, ഇത് രണ്ടുമുള്ളോ? അതിന്റെ ഇടയ്ക്ക് രണ്ട് സാധനങ്ങൾ. പിന്നെ നെഞ്ചത്ത് വരുമ്പോ പൂടാന്ന് പറയും. ഇവിടെ വരുമ്പോ പുരികം, കൺവീലി, മീശ, താടി, തലമുടി, ഇതാണോ? കറക്റ്റ് ആണ് പറഞ്ഞത്. കറക്റ്റ്. അപ്പൊ എന്തുകൊണ്ടാണ് കേരള പിറവി ദിവസം ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം കൊണ്ടുവന്നേ എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, പ്രേക്ഷകർക്കും ഡൗട്ട് ഉണ്ടാവും. വേറൊന്നുമല്ല, താടിയും മീശയും ഭംഗിയാണ് അത്, അത് അതിലൂടെ നമുക്ക് അടിപൊളിയാകാം എന്ന് തെളിയിക്കുന്ന കേരളത്തിന്റെ അഭിമാനം ഉണ്ടാക്കിയ കുറച്ച് അടിപൊളി ചേട്ടന്മാരെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്. ഓക്കെ, കണ്ടാ നിങ്ങൾ ഞെട്ടും. കാലയില് റെക്കോർഡ് വരെയുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അവരെ ആദ്യം കാണാം. യെസ്, ലെറ്റ്സ് വെൽക്കം ചേട്ടാ. മ്യൂസിക്. എല്ലാം പാവങ്ങളാണല്ലോ. ഓഫ് ചെയ്തേ, ഓഫ് ചെയ്തേ, ഓഫ് ചെയ്തേ. ടേക്കൻ്റെ ഇടയ്ക്ക് ഞാൻ സമയം തരാം. ആദ്യത്തെ ഓഫ് ചെയ്തേ, നോയ്സ് പൊല്യൂഷൻ. ഇനി ആ സ്റ്റൈലില് സ്റ്റാൻഡിൽ വെച്ച് ഇറങ്ങിക്കേ. കമോൺ ഗൈസ്, ഫോളോ മീ. ഇനി നമുക്ക് എല്ലാവർക്കും ഇവിടെ നേരെ നിന്നിട്ട് വർദ്ധനം വരാം. യെസ്, എന്താണ് മച്ചാന്മാരുടെ പേര്? നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. പ്രവീൺ പരമേശ്വർ. പ്രവീൺ പരമേശ്വർ, അടിപൊളി. യെസ്, ഷംനാദ് അലി. ഷംനാദ് അലി. ആ, വിഷ്ണു വിച്ചു. അശ്വതി അച്ഛുവിന്റെ ആരായിട്ട് വരും? എന്റെ ഓമന പേരായിട്ട് വരും. ഓമന പേരാണ്. ഈ ഓമനത്തം തോന്നുന്ന മുഖങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അല്ല, ഇതില് എനിക്ക് പ്രവീണിനെ മാത്രം നേരത്തെ മുൻപരിചയുള്ളൂ. ഞങ്ങള് സുഹൃത്തുക്കളാണ്, നമുക്കറിയാവുന്ന. പലപ്പോഴും കാണുമ്പോ ഈ താടിയമ്മൊക്കെ പിടിച്ച് നോക്കാറുണ്ട് ഇങ്ങനെ. ഞാൻ ഒരു ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്, അതായത് പ്രേക്ഷകർ ചിലപ്പോ ഇവിടെ വരെ കാണുന്നുണ്ടാവും. ഇതിന്റെ എക്സ്റ്റൻഷൻ ബാക്കി താഴോട്ടേക്ക് ഉണ്ട്. അത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ലോകത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ താടി അല്ലേ? എത്ര സെന്റിമീറ്റർ ആയിരിക്കും ഇത്? ഏകദേശം 54 55 ഇഞ്ച് കഴിഞ്ഞു. ഇഞ്ച് കഴിഞ്ഞു. ഓക്കേ, ആദ്യത്തെ റെക്കോർഡ് എവിടെയാണെന്ന് അറിയോ? കാനഡയിലെ, കാനഡിയൻ സീരീസ് ആണ്. ഓക്കേ, ആള് പഞ്ചാബ് വംശജനാണ്. നമുക്കപ്പം ഏഷ്യയിലെ ഏറ്റവും നീളം കൂടി താടി എന്ന് പറയാം. പക്ഷെ നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ റൂട്ടാണ് നമുക്ക് പറയാം. എത്ര സെന്റിമീറ്റർ ഡിഫറൻസ്? ഏകദേശം ഒരു 1.5 feet വീണ്ടും ഉണ്ട്. അതെ, ഇപ്പഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഞാനതിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വരെ എത്താൻ വേണ്ടി. എത്താൻ വേണ്ടി. ഓക്കേ ഓക്കേ, യെസ്, നാദക കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല, ഞാൻ പറഞ്ഞ ഇത് ഇങ്ങനെ താടി വളർത്തിയവർക്ക് അറിയാവുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ താടിയുടെ ഷേപ്പൊക്കെ പോകും. അതെ. അപ്പൊ ഇതെങ്ങനെ ഇത്രയും വളരെ നല്ല കൃത്യമായിട്ടുള്ള ഷേപ്പിൽ കൊണ്ടുവന്നത്? ഇത് മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെയാ? മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു പാഷനാണ്, നമുക്കൊരു ആഗ്രഹമാണ്. ആഗ്രഹത്തിന് വേണ്ടി നമ്മളുടെ ഡെഡിക്കേഷൻ കൂടി ആകുമ്പോൾ നമുക്ക് പ്രതിസന്ധികൾ വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു താടി കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ പിന്നിൽ താടി വളർന്ന ഒരുപാട് ആൾക്ക് പ്രചോദനം മാത്രമല്ല, അവരുടെ ഒരു ഐക്കൺ കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ ബിൽഡപ്പിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ചൂടെടുത്ത് താടി മുടിയൊക്കെ നല്ല ചൂടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരെ ഓർക്കാറുണ്ട്, ഈ ചൂടത്തൊക്കെ അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടു. അമ്മക്കൊന്നും താടിയല്ലോ, അല്ല മുടി. ഞാനൊന്ന് വിഷ്ണുവിൻ്റെ അടുത്തൊന്ന് കണക്ട് ചെയ്തോട്ടെ. വിഷ്ണു, സാധാരണ എല്ലാവരും പറയും താടി നിട്ടുന്നപ്പം നിരാശക്കാമുകന്മാരാണ് നീട്ടാന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? അതോ ഇല്ല. ഓക്കെ, ഇത് എത്ര കാലമായിട്ട് നീട്ടുന്നതാണ് ഈ ഒരു മീശയും? അതുപോലെ തന്നെ ലോങ് ആണെന്ന് തോന്നുന്നല്ലേ? 4 വർഷം.
4 വർഷം. ഓക്കെ, ഈ താടിക്ക് വേണ്ടി നിങ്ങൾ സ്പെഷ്യലായിട്ട് ഓയിലും അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള പ്രോഡക്റ്റ്സ് കാര്യങ്ങളൊക്കെയാണോ യൂസ് ചെയ്യുക, അതോ അല്ലാണ്ട് തന്നെ നാച്ചുറൽ ആയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെയാണോ യൂസ് ചെയ്യുന്നത്? ഓരോ വ്യക്തികളും ഓരോ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. പ്രോപ്പറായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടോ? പലരും ചോദിക്കുന്ന ചോദ്യം ചൊറിച്ചിലുണ്ടോ? കാണുന്നവർക്ക് ചൊറിച്ചിലുണ്ടോ? നമ്മുടെ തമാശ രൂപണ പറയുന്നുണ്ടെങ്കിലും കുറച്ച് ദിവസം കുളിക്കായിരുന്നു കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലുണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ. പേടിച്ചിട്ടില്ല. എനിക്ക് ഈ താടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ആഗ്രഹമാണ് താടി എന്ന് പറയുന്നത്. ആ ആഗ്രഹം അങ്ങനെ കൊണ്ടുനടന്ന് കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ 2021 ഒരു സമയമൊക്കെ ആയപ്പോൾ ഇളയരാജ എന്ന് പറഞ്ഞ് ഒരു പടം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ടർ എന്നോട് ചോദിച്ചു, താടി ഒന്ന് വളർത്തി നോക്കൂ എത്ര വരും എന്നറിയാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് എന്നൊന്ന് നോക്കാമെന്ന് വെച്ച് ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് ഏകദേശം ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, വളരെ ചെറിയൊരു സംഭവം നമ്മുടെ മുഖത്തേക്ക് വന്നത്. അത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം, അതൊക്കെ നമ്മൾ സ്വയം നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ എയിം ഇദ്ദേഹത്തെ പോലെ മാക്സിമം വളർത്താനാണോ അത് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണോ? അത്ര ലോങ് ആക്കൂല. ഇല്ല, വീട്ടിൽ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ അത് ആ ഏരിയ പുള്ളിക്ക് വിട്ടുകൊടുത്തേക്കുവാ വളർച്ച. നമ്മള് അല്ലാതെയുള്ള ഒരു രാജാവുള്ളൂ. ഇതിന് മത്സരങ്ങളോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? അതെ, ഓൺലൈൻ കോമ്പറ്റീഷൻ ഉണ്ട്. വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ മാസം ജർമ്മനിയിൽ. വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്നു, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു ചെറിയ സ്പോൺസർഷിപ്പിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. എന്റെ സുഹൃത്ത് തന്നെയാണ് വിൻ ചെയ്ത്, ജർമ്മനിയിലുള്ള ആളാണ്. 1800 പേര് ഓൺലൈൻ കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും പതിവ് 1-by-1 വിൻ ചെയ്ത് അങ്ങനെ ഒരു 4-5 റൗണ്ട് ആയിട്ടായിരുന്നു കോമ്പറ്റീഷൻ. അതിനകത്ത് 2nd എനിക്കായിരുന്നു. വെടിക്കെട്ട് ചോദ്യം എന്താണെന്നറിയാം? വെടിക്കെട്ട് സിനിമയിലല്ലേ ഏറ്റവും കൂടുതൽ നീളത്തിൽ താടി? അത്രയും താടി വളരുമെന്നറിയായിരുന്നോ? ഇല്ല, ഞാൻ അതിനു മുമ്പ് അത്ര താടി വെച്ചിട്ടില്ല. മാക്സിമം എന്നെ പോലെ വരട്ടെന്ന് പറഞ്ഞിട്ടാണ് വെടിക്കെട്ടിന് വേണ്ടി താടി വെച്ചത്. അപ്പൊ അതൊരു പട്ടത്താടി വന്നായിരുന്നു. പക്ഷെ അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവരനുഭവിക്കണ ബുദ്ധിമുട്ട്. അപ്പൊ നിങ്ങളെ 3 കണ്ടപ്പോഴാണ് നമ്മുടെ കൂട്ടത്തില് ഇതുപോലെ താടിയും മുടിയൊക്കെ വളർത്തിയ ഒരു ഫ്രീക്കനുണ്ട്. സമ്മാനങ്ങൾ കൊണ്ടുവരുന്ന ഏത് കാര്യത്തിലൂടെ ഏറ്റവും കൂടുതൽ മുഴുങ്ങുന്ന ആ പേരാണ് നമ്മുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം കലീശിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. കലേശിനെ നമ്മൾ പ്രസന്റ് ചെയ്യാനുള്ള രീതി, ബിക്കോസ് കലേശിന്റെ ഇതേപോലെ തന്നെ താടി ഉണ്ട്, മുടി എത്ര ലോങ് ഉണ്ട്. ഞാൻ ഇതിന് മുടി അയച്ച് കണ്ടിട്ടില്ല, പക്ഷെ എത്ര ലോങ് ഉണ്ട്, എന്നെക്കാട്ടിലും നീളവും. കലേശേ കൊള്ളാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മമാര് എന്താ പറയണം? അച്ഛനും സപ്പോർട്ടാണ്, സപ്പോർട്ടാണ്, മക്കളും സപ്പോർട്ടാണ്. തുടക്കത്തിൽ എല്ലാ അമ്മമാർക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഉള്ള കാര്യം പറയണല്ലോ. ഞാൻ ചോദിക്കാൻ കാരണം, ഞാൻ ഇത്ര താടിയായിട്ട് നടന്നു കഴിയുമ്പോഴത്തേക്കും ഷൂട്ട് തീർന്നോ ഷൂട്ട് തീർന്നോന്ന് എപ്പോഴും അമ്മ ചോദിക്കും. തീർന്നു എന്ന് ഒരു ദിവസം പറഞ്ഞപ്പോ ഇന്ന് എന്നെ പോയിട്ട് ഈ താടി എടുത്ത് വന്നുള്ളൂ. ഓക്കെ, സൂപ്പർ. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, താടിക്കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു മ്യൂസിക് തരാണെങ്കിൽ ഞങ്ങൾ നേരെ ബാക്കിൽ നിന്ന് നടന്നു വന്ന് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകണം. റെഡിയാണോ ഗൈസ്? മ്യൂസിക്.